പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നടപ്പാക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവികൾക്കും ജില്ലാ കലക്ടർമാർക്കും നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകൾ സീൽ ചെയ്യും. നടപടിക്രമങ്ങൾ വിശദീകരിച്ച് DGP സർക്കുലറും ഇന്ന് പുറത്തിറങ്ങിയേക്കും. നിരോധന നടപടികൾ വിശദീകരിക്കാനായി സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിമാരുടെ യോഗം വിളിച്ചു. ഓൺലൈനായാണ് യോഗം ചേരുക. കോഴിക്കോട്ട് നിന്ന് ദീപക് ധർമ്മടം, തിരുവനന്തപുരത്ത് നിന്ന് ഷെഫീദ് റാവുത്ത് എന്നിവർ വിവരങ്ങൾ നൽകാനുണ്ട്. ദീപക്, ഈ പോപ്പുലർ ഫ്രണ്ടും 8 അനുബന്ധ സംഘടനകളും നിരോധിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്ന പദ്ധതി സംബന്ധിച്ച വ്യക്തതയായി കഴിഞ്ഞു സംസ്ഥാന പോലീസിന്. എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ഗോപീഷൻ, വളരെ കൃത്യമായി സർക്കാരിൻ്റെ ഉത്തരവ്, ഒരുപക്ഷെ 24 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ് ഉത്തരവ് ആദ്യം ഇറങ്ങിക്കഴിഞ്ഞു. ആ ഗവൺമെൻറ് ഉത്തരവ് പറഞ്ഞുകൊണ്ട് ഇനി DGPയുടെ പോലീസ് ആസ്ഥാനത്തുനിന്നുള്ള സർക്കുലർ തയ്യാറായി കഴിഞ്ഞു. അത് ഉത്തരവ് ഇറങ്ങേണ്ട താമസം മാത്രമേ ഉള്ളൂ. അല്പസമയത്തിനകം സർക്കുലർ ഇറങ്ങും. സർക്കുലർ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യമായ നടപടി ഈ ഗവൺമെൻറ് ഉത്തരവിൽ ചുമതലപ്പെടുത്തിയ കസ്റ്റോഡിയൻ ജില്ലാ മജിസ്ട്രേറ്റും ജില്ലാ കമ്മീഷണർമാരുമാണ്, അതായത് ജില്ലാ പോലീസ് മേധാവിമാരും ജില്ലാ മജിസ്ട്രേറ്റ് ജില്ലാ കലക്ടർമാരുമാണ്. ഇവർ ഈ നിരോധിത സംഘടനയുടെ നിരോധനം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള അവരുടെ സ്ഥാപക ജംഗമ വസ്തുക്കളെല്ലാം തന്നെ കണ്ടുകെട്ടേണ്ടതുണ്ട്. അത് ഓഫീസുകൾ മാത്രമല്ല, മറ്റ് സ്ഥാപനങ്ങളുണ്ടാകാം, അനോണിമസായി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളുണ്ടാകാം. അത്തരം കേന്ദ്രങ്ങളെല്ലാം കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഗവൺമെൻറ് ഉത്തരവിൽ, കേരള സർക്കാർ ഇറക്കിയ പ്രത്യേക ഉത്തരവിൽ UAPA സെക്ഷനിലെ 3 വകുപ്പുകൾ, 42 ഉൾപ്പെടെയുള്ള 3 വകുപ്പുകൾ പ്രകാരം നിരോധന നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ജില്ലാ പോലീസ് മേധാവിമാർക്കും അതുപോലെ തന്നെ ജില്ലാ മജിസ്ട്രേറ്റിനാണ് അതിൻ്റെ കസ്റ്റോഡിയൽ ചുമതലയും. അപ്പോൾ സ്വാഭാവികമായും ഇനി നടക്കാൻ പോകുന്നത് ഈ ഓഫീസുകൾ, അതായത് നിരോധിത സംഘടനകളും അവരുടെ അനുബന്ധ പ്രവർത്തന കേന്ദ്രങ്ങളുമായുള്ള ഓഫീസുകൾ, മറ്റ് കെട്ടിടങ്ങൾ, ചിലപ്പോൾ നേതാക്കളുടെ പേരിലുള്ള കെട്ടിടങ്ങളായിരിക്കാം, അത്തരം കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സീൽ ചെയ്യുകയും അത് സർക്കാർ അധീനതയിലേക്ക് കൊണ്ടുവരികയും, നിരോധിത സംഘടനയുടെ സ്ഥാപക ജംബകമ വസ്തുക്കളെല്ലാം തന്നെ സർക്കാർ അധീനതയിലേക്ക് കൊണ്ടുവരുന്ന നടപടിയിലേക്ക് കടക്കും. ഇതിൻ്റെ പട്ടികയെല്ലാം തന്നെ സംസ്ഥാന ഇന്റലിജൻസ് കൃത്യമായും തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ സബ് ഡിവിഷൻ തലത്തിലും, അതായത് ഇപ്പം കോഴിക്കോട് സിറ്റി നോർത്തിൽ 3 കേന്ദ്രങ്ങൾ, സിറ്റി സൗത്തിൽ 4 കേന്ദ്രങ്ങൾ, ആ രീതിയിൽ ഓരോ സബ് ഡിവിഷൻ തലത്തിലുമുള്ള കേന്ദ്രങ്ങൾ ഉൾപ്പെടെ കൃത്യമായി നിജപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ഇന്റലിജൻസ് ഇതിൻ്റെ വിവരങ്ങൾ ശേഖരണം നടത്തിയിരുന്നു. ഈ വിവരശേഖരണത്തിൻ്റെ പട്ടിക ഇന്ന് രാവിലെയുള്ള പോലീസിൻ്റെ സാറ്റയിൽ, അതായത് രാവിലെ നടക്കുന്ന ടെലികമ്മ്യൂണിക്കേഷൻ ഓപ്പറേഷനിൽ ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയും ഒരു ക്ലാരിറ്റിയും വരുത്താനുള്ള ശ്രമവും പോലീസ് നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ സർക്കുലർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ SHOമാർ, അതായത് ഒരേ സമയത്ത് തന്നെ ചിലപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുമിച്ച് സീൽ ചെയ്യുന്ന നടപടിയിലേക്ക് കേരള പോലീസ് കടന്നേക്കുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും സർക്കുലർ ശരി, ഏതായാലും അത് ഒരു വളരെ ഭഗീരഥ പ്രയത്നം തന്നെയായിരിക്കും സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച്. ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷെഫീദ്, ഇത് കേരളത്തിൽ സംസ്ഥാന പോലീസിനെ സംബന്ധിച്ച് ഇതൊരു വലിയ ഒരു ഹെർക്കുലിയൻ ടാസ്ക്കായി നിൽക്കുകയായിരിക്കുമല്ലോ. കാരണം ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കും മറ്റ് സംഘടനകൾക്കുമുള്ള ഓഫീസുകൾ, അവരുടെ പ്രവർത്തന രീതി, പ്രവർത്തന മേഖല, അവരുടെ സ്വാധീനമൊക്കെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വളരെ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പോലീസിന് കുറേ കൂടി സൂക്ഷ്മതയോടുകൂടിയും കൃത്യതയോടുകൂടിയും ഈ നിരോധന നടപടികളിലേക്ക് കടക്കേണ്ടി വരില്ലേ? എന്താണ് സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിമാരുടെ യോഗം വിളിച്ച് നൽകാൻ പോകുന്ന നിർദ്ദേശങ്ങൾ? ആ യോഗം എപ്പോഴാരംഭിക്കും? എന്തൊക്കെയാണ് വിവരങ്ങൾ ഷെഫി? ഗോപികൃഷ്ണൻ, ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സംസ്ഥാനത്തെ പോലീസ്. ഇന്നലെ, അതായത് ഇന്നലെ രാവിലെയാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഔദ്യോഗികമായി ഈ ഉത്തരവ്, അതല്ലെങ്കിൽ PFI നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന പോലീസിന് ലഭിച്ചത്. തുടർന്ന് ഇക്കാര്യത്തിൽ വലിയ ചർച്ചകൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോടക്കം സാന്നിധ്യത്തിൽ ചർച്ചകൾ നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഈ ഉത്തരവ് തയ്യാറായി ഇന്ന് രാവിലെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായും പോലീസിനെ സംബന്ധിച്ച് അടുത്തുള്ള നടപടി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയിട്ട് പോലീസ് ആദ്യഘട്ടത്തിൽ ഈ നിരോധന നടപടിയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് PFI ഓഫീസുകളായി പ്രവർത്തിച്ച സ്ഥലങ്ങൾ, PFIയുടെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ നടന്ന സ്ഥലം, ഇതടക്കമുള്ള സ്ഥലങ്ങൾ, അതിൻ്റെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ആ പട്ടിക NIA ഡയറക്ടറാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇന്നലെ നൽകിയത്. NIA കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൻ്റെ പിന്നാലെ ഇക്കാര്യത്തിൽ കേരളത്തിൽ ഈ PFI ഓഫീസുകൾ സജീവമായി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ, അതേപോലെ തന്നെ അവരുടെ നേതാക്കളുള്ള സ്ഥലങ്ങൾ, അവരുടെ പ്രധാനപ്പെട്ട NIA ആരോപിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട അവരുടെ അലിഗേഷനിൽപ്പെട്ട ചർച്ചകൾ നടന്ന സ്ഥലങ്ങൾ, ഇതടക്കമുള്ള
കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടതടക്കമുള്ള നടപടികൾ വിശദീകരിച്ചുകൊണ്ടും എൻഐഎ ഡയറക്ടർ ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഒരു റിപ്പോർട്ട് അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആ നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് ഉത്തരവിന് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും. എങ്ങനെയായിരിക്കണം ഈ ഓപ്പറേഷനുകൾ നടത്തേണ്ടതെന്നുള്ളത് സംബന്ധിച്ചായിരിക്കും സംസ്ഥാന പോലീസ് മേധാവി ആ യോഗത്തിൽ വിശദീകരിക്കുക. 11 മണിക്ക് ശേഷം ആ യോഗം ഓൺലൈനായി ചേരും എന്നുള്ളതാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് പൂട്ടേണ്ട കെട്ടിടങ്ങളെ പൂട്ടേണ്ട ഓഫീസുകളെ കുറിച്ച് ഒരു ധാരണ അത് പോലീസിനായിട്ടുണ്ട്. പ്രധാനമായും ആദ്യഘട്ടത്തിൽ പൂട്ടുക കോഴിക്കോട് സംസ്ഥാന സമിതി ഓഫീസ്, ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ ഓഫീസ്, തിരുവനന്തപുരം മണക്കാട്ടെ, ഞാനിപ്പോൾ നിൽക്കുന്ന മണക്കാട്ടെ ഓഫീസ്, അതേപോലെ തന്നെ പട്ടാമ്പി, പന്തളം, ആലുവ, അടൂർ, കണ്ണൂർ, തൊടുപുഴ, തൃശൂർ, കാസർഗോഡ്, കരുനാഗപ്പള്ളി, മലപ്പുറം, മാനന്തവാടി, ഇത്രയും 14 ഓഫീസുകളായിരിക്കും ആദ്യഘട്ടത്തിൽ പൂട്ടുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എൻഐഎ നൽകിയ റിപ്പോർട്ടിൽ 17 ഓഫീസുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ചില ഓഫീസുകളിൽ പോലീസിനെ സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. അത് PFI ഓഫീസുകളായി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളല്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം മണക്കാട്ടെ ഓഫീസ്, അത് ട്രിവാൻഡ്രം എഡ്യൂക്കേഷൻ ആൻഡ് സർവീസ് സെന്റർ എന്ന പേരിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവിടെ കഴിഞ്ഞ ദിവസം എൻഐഎ നടത്തിയ പരിശോധനയിൽ ഇവിടെ ചില സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്ത ചില യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. ചില ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ എൻഐഎ അലിഗേറ്റ് ചെയ്യുന്ന പോലെ അതുമായി ബന്ധപ്പെട്ട് ചില ഗൂഢാലടക്കം ഈ സ്ഥലത്ത് വെച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓഫീസും പൂട്ടണമെന്നുള്ള നിർദ്ദേശം എൻഐഎ നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓഫീസുകളും പൂട്ടാനുള്ള നടപടിയിലേക്ക് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപ് ഫോർട്ട് CA ഇവിടെ വന്ന കാര്യങ്ങൾ, വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അത്തരത്തിലാണ് പോലീസിന്റെ നടപടി പോവുക. രണ്ടാമത്തെ നടപടി PFIയുടെ ആസ്തി കണ്ടുകെട്ടുക എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ബാങ്കുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട നോട്ടീസ് നൽകിയിട്ടുണ്ട്. PFI അക്കൗണ്ടുകൾ, PFI നേതാക്കളുടെ അക്കൗണ്ടുകൾ, അതടക്കമുള്ള വിവരശേഖരണം സംസ്ഥാന പോലീസ് പൂർത്തിയാക്കി. ഇനി ബാങ്കുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അയക്കുക എന്നുള്ളതാണ്. അത് 12 മണിയോടുകൂടി ആ നോട്ടീസ് പോകും പോലീസ് ആസ്ഥാനത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള രണ്ടാമത്തെ നടപടി. മൂന്നാമത്തെ നടപടി നിരീക്ഷണമാണ്. ഏതെങ്കിലും തരത്തിലും പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിലോ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളോ ഈ ഗൂഢാലോചനകൾ, അത്തരത്തിലുള്ള രഹസ്യ യോഗങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അത് നടത്തുമോ എന്നുള്ള കാര്യം നോക്കണം. അങ്ങനെ നടത്തുന്നെങ്കിൽ സ്വാഭാവികമായും UAP കുറ്റം ചുമത്തി അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിലാണ് സംസ്ഥാന പോലീസ് ഇപ്പോഴുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ പുറത്തിറങ്ങുന്ന സർക്കുലറിൽ ഇതുമായി ബന്ധപ്പെട്ട അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷഫീദി പറഞ്ഞതുപോലെ തന്നെ 3 ഘട്ടങ്ങളായി ഈ നിരോധനത്തിന്റെ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് സംസ്ഥാന പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിൽ ആദ്യത്തെ ഘട്ടം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും അനുബന്ധ നിരോധിക്കപ്പെട്ട അനുബന്ധ സംഘടനകളുടെയും ഓഫീസുകൾ സീൽ ചെയ്യുക എന്നതാണ്. രണ്ടാമത്തെ ഘട്ടം അവരുടെ സാമ്പത്തിക സ്രോതസ്സിന്മേലുള്ള പിടിയാണ്. അതിൻ്റെ ഭാഗമായി അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടുക, അതായത് അവരുടെ ആസ്തികൾ കണ്ടുകെട്ടുക എന്നതാണ്. മൂന്നാമതായി കർശനമായ നിരീക്ഷണം നടപ്പാക്കുക. ഏതെങ്കിലും തരത്തിൽ ഈ നിരോധന കാലയളവിൽ സംഘം ചേരുകയോ അതല്ലെങ്കിൽ രഹസ്യമായ യോഗം ചേർന്ന് മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതിനെ തടയിടുക, നിയമപരമായി അതിനെതിരെ നടപടിയെടുക്കുക. എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായി 3 ലെയറിൽ ഈ നിരോധന നടപടികൾ, നിരോധന ഉത്തരവ് നടപ്പാക്കാനാണ് സംസ്ഥാന പോലീസിന്റെ തീരുമാനം. സ്വാഭാവികമായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവിമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും യോഗത്തിലുണ്ടാവുക. അതിനുശേഷം നേരത്തെ ഷഫീദ് റാവത്ത് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഓഫീസുകൾ ഒന്നൊന്നായി സീൽ ചെയ്യുക എന്ന നടപടികളിലേക്ക് ആയിരിക്കും കടക്കുക. ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധി, പോലീസിന്റെ നടപടികൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന് ദീപക് ധർമ്മടമാണ്. ദീപക്, കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദീപക്, നേരത്തെ പറഞ്ഞത് സംസ്ഥാന ഇന്റലിജൻസ് ഇതിനോടകം തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും നിരോധിക്കപ്പെട്ട അനുബന്ധ സംഘടനയുടെയും ഓഫീസുകൾ സംബന്ധിച്ച് ഏതൊക്കെ ഓഫീസുകളാണ് സീൽ ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച് ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഷഫീ സൂചിപ്പിച്ചതുപോലെ ഇതിലെ നേതാക്കൾ, പ്രവർത്തകർ, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ, അവരുടെ ഇനിയുള്ള നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനവും സ്വാഭാവികമായും പോലീസ് ശക്തമാക്കുന്നുണ്ടാകുമല്ലോ. ഇപ്പോൾ ഈ നിരോധനത്തിനെ SDP റാലിയൊക്കെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും ഈ നിരീക്ഷണം സംബന്ധിച്ച കാര്യങ്ങളിൽ പോലീസ് ഇനി ചെയ്യാൻ പോകുന്നത്? സംസ്ഥാന ഇന്റലിജൻസ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടോ? ദീപക്, ഇതിൽ ഗോപികൃഷ്ണൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഈ ഒരു ഓപ്പറേഷൻ ഒക്ടോപ്പസ് പുറത്തറിയുന്നത് ഇപ്പോഴായിരുന്നുവെങ്കിലും എല്ലാ ഓപ്പറേഷൻ ഏരിയയിലെയും ഇന്റലിജൻസ് മേധാവിമാരുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും IB ചീഫ്, അതുപോലെ തന്നെ NIA ഡയറക്ടർ ജനറൽ, ഇത്രയും പേർ കൃത്യമായ ഒരു മോണിറ്ററിംഗ് നടന്നിരുന്നു. അതായത് സംസ്ഥാനത്തെ കേരളത്തിൻ്റെ IB ചീഫായ IB റാണിയും അതുപോലെ തന്നെ സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയായ ADGP TK വിനോദ് കുമാറും ഇവർ തമ്മിൽ വളരെ കൃത്യമായി ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടായിരുന്നു. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും, അതായത് ഈ ഓപ്പറേഷൻ ഒക്ടോപ്പസ് ഓപ്പറേറ്റ് ചെയ്ത എല്ലാ സംസ്ഥാനങ്ങളിലും
രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ തമ്മിൽ, അതായത് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും, കൃത്യമായ ഒരു ഇന്റലിജൻസ് എക്സ്ചേഞ്ചിങ് നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള നിരീക്ഷണങ്ങൾ പല ഘട്ടങ്ങളിൽ പല തലങ്ങളിൽ നടന്നിരുന്നു. അപ്പോൾ ഈ ഓപ്പറേഷൻ NIA നടത്തിയതിനു ശേഷം ചില കേന്ദ്രങ്ങൾ അവർ തന്നെ സീല് ചെയ്യാൻ തീരുമാനിക്കുന്നു. ലഭ്യമാകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ സംസ്ഥാന പോലീസ് സീല് ചെയ്യാതെ ചില കേന്ദ്രങ്ങൾ NIA നേരിട്ട് സീല് ചെയ്യാനുള്ള സാധ്യതയും ഉണ്ടെന്ന വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുകയാണ്. പോലീസ് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും ഒരു ഉദാഹരണത്തിന് പ്രധാനപ്പെട്ട ഓഫീസുകൾ ചിലപ്പോൾ നേരിട്ട് NIA ആയിരിക്കും സീല് ചെയ്യുന്നത്, കേരള പോലീസ് ആയിരിക്കില്ല എന്നൊരു സൂചന ലഭിക്കുന്നു. നമുക്കത് കൂടുതൽ കൺഫേം ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷേ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സൈമിൾട്ടേനിയസ്ലി ഒരേ സമയത്ത് രണ്ട് ഏജൻസികൾ, കേന്ദ്ര ഏജൻസികളും സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികളും, കൃത്യമായി വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസുകൾ മാത്രമായിരിക്കില്ല സീല് ചെയ്യുക എന്നുള്ള വിവരം കൂടി പോലീസിൽ നിന്നും ഇന്റലിജൻസിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അതായത് നേതാക്കളുടെ പ്രവർത്തന കേന്ദ്രങ്ങൾ ഉൾപ്പെടെപ്പെടും. അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ബോർഡില്ലാതെ നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ വിവിധ പേരുകളിൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, കാരുണ്യ തുടങ്ങിയ പേരുകളിലൊക്കെ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. അത്തരം കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഈ NIA പട്ടികയിലും അതുപോലെ തന്നെ സംസ്ഥാന ഇന്റലിജൻസിന്റെയും ഇന്ത്യയുടെ ഔദ്യോഗികമായ അല്ലെങ്കിൽ അവരുടെ ഫോർമൽ പിന്നെ രജിസ്റ്റേർഡ് ഓഫീസുകൾ മാത്രമല്ല, ഈ അനുബന്ധ പേരുകളിൽ പ്രവർത്തിക്കുന്ന ഈ നേതാക്കൾ ഇടപെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളും പൂട്ടുക അല്ലെങ്കിൽ അതും സീൽ ചെയ്യുക എന്ന നടപടിയിലേക്ക് കടക്കാൻ പോകുന്നു എന്നതാണ്. അങ്ങനെ ഒരു പ്രത്യേക നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെതായി സംസ്ഥാന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ ദീപക്? അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഇതൊരു അംബ്രല ഓർഗനൈസേഷനാണ്, വിവിധ പേരുകളിൽ, അതായത് യഥാർത്ഥത്തിൽ അനോണിമസായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന കൂടിയാണ് എന്നാണ് പറയുന്നത്. അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിലുള്ള ഓഫീസുകൾ വളരെ കുറവായിരിക്കും. അതിനേക്കാൾ അപ്പുറത്ത് മറ്റു പല പേരുകൾ, ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരുകളിൽ അല്ലെങ്കിൽ മതപരമായ സംഘടനകൾ എന്ന നിലയിലുള്ള പേരുകളിൽ, ഇതൊന്നുമല്ലാതെ പേരില്ലാതെയും പ്രവർത്തിക്കുന്ന ചില കെട്ടിടങ്ങളുണ്ട്. അത്തരം കെട്ടിടങ്ങൾ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തത് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഈ സൈബർ തെളിവുകളും ഡിജിറ്റൽ ടവർ ലൊക്കേഷൻ തെളിവുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരേ സമയത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ വിവിധ നേതാക്കൾ ഒരുമിച്ച് ഒരു ടവറിൽ വരുമ്പോൾ ആ കേന്ദ്രം ഏതാണെന്ന് സംസ്ഥാന ഇന്റലിജൻസിനോട് അന്വേഷിക്കാൻ പറയുകയും ആ ഇന്റലിജൻസ് അന്വേഷണത്തിലൂടെ നമ്മുടെ SSB, കേരളത്തിന്റെ SSB അത്തരം പരിശോധനകൾ നടത്തുകയും അങ്ങനെ ചില റിമോട്ട് ഏരിയയിലെ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ, അതായത് ഈ സിറ്റിയിലുള്ള ഓഫീസുകൾ കൂടാതെ ലളിതമായി പറഞ്ഞാൽ ഈ നിരീക്ഷണ സംവിധാനം കുറെ കൂടി ശക്തമാക്കാൻ പോകുന്നു സംസ്ഥാന ഇന്റലിജൻസിന്റെ ഒക്കെ നിർദ്ദേശ ഇൻപുട്ടുകൾ കൂടി സ്വീകരിച്ച ശേഷം ഇതിന്റെ ഏറ്റവും താഴെ തട്ടിലേക്ക് വരെ ഇതിന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കാൻ വേണ്ടി കൂടിയുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സംഘം ചേരാനോ ഗൂഢാലോചനയ്ക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്കോ ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരോ അവരോട് അനുഭാവം പുലർത്തുന്നവരോ കടക്കുന്നുണ്ടെങ്കിൽ അവരെ പിടികൂടി നിയമപരമായി നേരിടാൻ വേണ്ടിയുള്ള നടപടികൾ കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ ദീപക്? രീതിയിലാണ് ഇതിനെ നേരിടുന്നത്. ഒന്ന്, പോപ്പുലർ ഫ്രണ്ടിന്റെ ഔദ്യോഗികമായ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ക്യാമ്പസ് ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങൾ, വിമൻ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങൾ, അങ്ങനെയുള്ള ഔദ്യോഗിക കേന്ദ്രങ്ങൾ. പക്ഷെ അല്ലാതെ ഇവർക്ക് അനോണിമസ് കേന്ദ്രങ്ങളുണ്ട്, രഹസ്യ കേന്ദ്രങ്ങളുണ്ട്. അത്തരം രഹസ്യ കേന്ദ്രങ്ങൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ചില പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സ്വന്തം പേരിലുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെ പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നും, അതുപോലെ തന്നെ ഇപ്പോൾ ഇന്റലിജൻസ് ബ്യൂറോയിൽ മാത്രമല്ല ഓരോ ജില്ലാ പോലീസ് മേധാവിമാർക്കും ഈ പട്ടിക ലഭിച്ചു കഴിഞ്ഞു. അവർ ആ പട്ടിക ഇന്ന് രാവിലെ അവരുടെ 8 സാറ്റയിൽ പ്രോസസ് ചെയ്ത് കഴിഞ്ഞു. മാത്രവുമല്ല SSBയും SBയും സ്റ്റേറ്റ് ഇന്റലിജൻസും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചും ഇതുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള പരിശോധനകൾ നടത്തി കഴിഞ്ഞു. അതായത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അതാത് സ്റ്റേഷനുകളിലെ യൂണിറ്റുകളിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ചുമതലക്കാരൻ ഈ കെട്ടിടം നേരിട്ട് പോയി പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇന്നലെ രാത്രിയും ഇന്നുമായി പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കേന്ദ്രങ്ങൾ പോലും, ഒരുപക്ഷെ നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ പട്ടിക പ്രകാരമുള്ള ചില കേന്ദ്രങ്ങൾ മാറ്റി നിർത്തി അതിനേക്കാൾ കൂടുതൽ പട്ടികയിൽ ഇല്ലാത്ത കേന്ദ്രങ്ങളായിരിക്കാം ചിലപ്പോൾ സീല് ചെയ്യുന്നത് എന്നാണ് ഘട്ടത്തിൽ ഇന്റലിജൻസ് ഇൻപുട്ട് വെച്ച് അനുമാനിക്കാൻ സാധിക്കുന്നത്. ശരി, ദീപക് ധർമ്മണമാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും 8 അനുബന്ധ സംഘടനകളെയും നിരോധിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് സംസ്ഥാന പോലീസ് കടക്കുകയാണ്. 3 മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഇത് നടപ്പാക്കുക. അതിൽ ആദ്യത്തെ ഘട്ടം പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട ഓഫീസുകൾ സീൽ ചെയ്യുക എന്നതാണ്. ഇപ്പോൾ ദീപക് ധർമ്മണം നൽകുന്ന ഇൻപുട്ടുകൾ അനുസരിച്ച് ഓഫീസുകൾ മാത്രമല്ല PFIയുടെ നേതാക്കൾ അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അനുബന്ധ സ്ഥാപനങ്ങൾ, മറ്റു പേരുകളിലുള്ള സ്ഥാപനങ്ങൾ, രഹസ്യ കേന്ദ്രങ്ങളുണ്ടെങ്കിൽ അതിലേക്കെല്ലാം തന്നെ അവയെല്ലാം സീൽ ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് സംസ്ഥാന പോലീസ് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ്.
എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിവരങ്ങൾ സംസ്ഥാന ഇന്റലിജൻസ് കൈമാറിയിട്ടുണ്ട് എന്നാണ് ദീപക് ധർമ്മടത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുക എന്നുള്ളതാണ്, ഇവരുടെ ആസ്തി കണ്ടുകെട്ടുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള നടപടികൾ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ നോട്ടീസുകൾ ബാങ്കുകൾ ഉച്ചയോടുകൂടി പുറപ്പെടുവിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാമത്തെ കാര്യം, പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തിക്കുന്നവർ, അതിനോട് അനുഭാവം പുലർത്തുന്നവർ, അതുമായി ചേർന്ന് നിൽക്കുന്നവർ, അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്ന മൂന്നാമത്തെ ഘട്ടം കൂടി ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ദീപക് ധർമ്മടവും ഷഫീദ് റാവുത്തറും നൽകുന്ന ഏറ്റവും പുതിയ വിവരം. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ റെയ്ഡുകൾ നടക്കുകയാണ്, പരിശോധനകൾ നടക്കുകയാണ്. രാജ്യത്തും മറ്റിടങ്ങളിൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും റെയ്ഡുകളും പരിശോധനകളും നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതിൽ ഒരു സംസ്ഥാനം കർണാടകമാണ്. കേരളത്തിൽ ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിലെ കുമണ്ണൂരിൽ രണ്ട് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നുണ്ട്. പി എഫ് ഐ നേതാക്കളായ അജ്മൽ, മുഹമ്മദ് ഷാ എന്നിവരുടെ വീടുകളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത്. കോന്നി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടത്തുന്നത്. മധ്യകേരളത്തിലെ പി എഫ് ഐയിലെ പ്രധാന കേന്ദ്രമായ ആലുവ പെരിയാർ വാലിയിലും സീൽ ചെയ്യാനുള്ള നടപടികൾ ഉടൻ തുടങ്ങും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം.